നമസ്കാരം. വാവ സുരേഷിനെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്ത്. പാമ്പുകളെ പിടികൂടുന്നതിനുള്ള ലൈസൻസ് വാവ സുരേഷിനില്ലെന്ന് കാണിച്ചാണ് വനം വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാതെ പാമ്പുകളെ പിടിക്കുന്നത് കുറ്റകരമാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 3 വർഷം മുതൽ 7 വർഷം വരെ തടവ് ലഭിച്ചേക്കാം. ഇതിനു പുറമെ പിഴയും ഈടാക്കാമെന്ന കുറ്റമാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതേസമയം പാമ്പിനെ പിടിക്കാൻ വനം വകുപ്പ് പരിശീലിപ്പിച്ചു ലൈസൻസ് നൽകുന്നുണ്ട്. എന്നാൽ ലൈസൻസ് കൊടുത്തവരുടെ സേവനം പോലും പലപ്പോഴും ലഭ്യമല്ലെന്ന പരാതിയും നിലവിലുണ്ട്. ഈ പരാതിയും വനം വകുപ്പ് പരിശോധിച്ചു വരികയാണ്. DFO നേതൃത്വത്തിലുള്ള സംഘമാണ് വാവ സുരേഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സൂചന. അശാസ്ത്രീയമായ മാർഗത്തിലൂടെയാണ് വാവ സുരേഷിന്റെ പാമ്പ് പിടുത്തമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പാമ്പ് പിടിക്കുന്നതിനായി ഇദ്ദേഹം ഇതുവരെ വനം വകുപ്പിന്റെ ലൈസൻസ് എടുത്തിട്ടില്ല. ഈ ലൈസൻസിന് വേണ്ടി വനം വകുപ്പ് മുമ്പാകെ അപേക്ഷിച്ചിട്ടുമില്ല. ഇത്തരത്തിലുള്ള ലൈസൻസ് എടുക്കാത്തതിനാലാണ് കോട്ടയം കുറിച്ചിയിൽ മൂർക്കനെ പിടിക്കുന്നതിനിടെ ഇദ്ദേഹത്തിന് കടിയേറ്റതെന്ന് ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇതേപ്പറ്റി വാവ സുരേഷിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. 3.5 പതിറ്റാണ്ടിലേറെയായി ഞാൻ പാമ്പുകളെ പിടിക്കുന്നു. തനിക്ക് ഇനി അതിനായി ലൈസൻസ് എന്തിനാണ്? വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ തനിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നും വാവ സുരേഷ് വ്യക്തമാക്കുന്നു. അതേസമയം വാവ സുരേഷിനെ അനുകൂലിച്ച് മന്ത്രി VN വാസവൻ, മുൻമന്ത്രി KB ഗണേഷ് കുമാറും രംഗത്തെത്തിയിരുന്നു. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ വാവ സുരേഷിനെ അധിക്ഷേപിക്കുന്ന സാഹചര്യത്തിലാണ് ഇരുവരും രംഗത്തെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പാമ്പ് പിടിക്കുന്നതിൽ വാവ സുരേഷിനോടുള്ള കുശുമ്പാണിതെന്ന് മന്ത്രി വാസവൻ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ വനം വകുപ്പിന്റെ പരിശീലനം കഴിഞ്ഞ് ലൈസൻസ് എടുത്തവർ പോലും പലപ്പോഴും വിളിച്ചാൽ വരാറില്ല എന്നും വാസവൻ തുറന്നടിച്ചു. അതേസമയം പാമ്പ് പിടിക്കാനും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരെ പഠിപ്പിച്ചത് വാവ സുരേഷ് തന്നെയാണെന്ന് KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. അതിനാൽ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അർഹതയില്ല എന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി. ഒരാഴ്ചയിലധികം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു വാവ സുരേഷ്. നിലവിൽ ഇദ്ദേഹം വിശ്രമത്തിലാണ്. ഇദ്ദേഹത്തിന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മരുന്നുകളോട് മികച്ച പ്രതികരണമാണ് വാവ സുരേഷ് നൽകിയത്. മൂർക്കന്റെ കടിയേറ്റാണ് വാവ സുരേഷ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊച്ചി പാട്ടുശേരിയിൽ മൂർക്കനെ പിടികൂടാൻ എത്തിയതായിരുന്നു വാവ സുരേഷ്. കൂട്ടിയിട്ട കരിങ്കല്ലുകൾക്കിടയിൽ ഒരാഴ്ച മുൻപാണ് പാമ്പിനെ കണ്ടെത്തിയത്. അന്ന് ആളുകൾ വാവ സുരേഷിനെ വിവരം അറിയിച്ചു. എന്നാൽ അപകടത്തെ തുടർന്ന് വിശ്രമത്തിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. അതിനാൽ വാവ സുരേഷിന് കൃത്യസമയത്ത് സ്ഥലത്തെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഇദ്ദേഹം സ്ഥലത്തെത്തുകയായിരുന്നു. തുടർന്ന് മൂർക്കനെ പിടികൂടുകയും ചെയ്തു. 6 അടിയിലേറെ നീളമുള്ള മൂർക്കനായിരുന്നു ഇത്. പാമ്പിന്റെ വാലിൽ തൂക്കിയെടുത്ത് ചാക്കിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. ഇതിനിടെയായിരുന്നു പെട്ടെന്ന് പാമ്പിന്റെ കടിയേറ്റത്. പാമ്പിനെ പിടിക്കാൻ തയ്യാറായപ്പോൾ ആദ്യം പാമ്പ് ചീറ്റുകയാണ് ചെയ്തത്. തുടർന്ന് വാവ സുരേഷിനെ പാമ്പ് ആഞ്ഞു കൊത്തുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ വാവ സുരേഷ് നിലത്തിരുന്നു. തുടർന്ന് എങ്ങനെയൊക്കെയോ പാമ്പിനെ പിടികൂടി കുപ്പിയിലേക്ക് മാറ്റി. തുടർന്ന് വേഗം തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. കോട്ടയം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം അദ്ദേഹത്തെ എത്തിച്ചത്. തുടർന്ന് രക്തം കട്ട പിടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ആശുപത്രി അധികൃതരെയും ആശങ്കയിലാഴ്ത്തി. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ ഉടൻ മാറ്റുകയായിരുന്നു. 1 ആഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം തിരികെ എത്തിയിരിക്കുകയാണ്. നിരവധി പേരുടെ പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിനുള്ളത്. അന്ന് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തനിക്കെതിരെ നിരവധി പേർ അവബോധ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിൽ ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തത് ശരിവെക്കുന്ന രീതിയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വാവ സുരേഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.